يسعد فؤادي كلما ذكر الحبيب ترنما ذاك الذي رب العلا صلى عليه وسلم. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد ما بعد. വളരെ ബഹുമാനിയരായ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശുദ്ധ റമദാന്റെ മസലുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെച്ചത് നോമ്പിൻ്റെ നെയ്യത്തിൽ സംഭവിക്കാൻ സ്വാഭാവികമായി സംഭവിക്കാവുന്ന മറവിയും ആ മറവിക്കുള്ള നോമ്പ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള പരിഹാരവും ഷാഫിഇ ഹനഫി വീക്ഷണവുമായി ബന്ധപ്പെട്ട് ആണ് പറഞ്ഞു വെച്ചത്. ഏകദേശം ബഹുമാന്യ സഹോദരങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കട്ടെ. ബഹുമാനികളെ, അടുത്തതായി നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് നിയ്യത്തിനെ സംബന്ധിച്ച് തന്നെയാണ്. ഏതൊരു ഇബാദത്തിൻ്റെയും അടിസ്ഥാനമായ ഒന്നാണല്ലോ നിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിയ്യത്തിൽ ഒരാൾക്ക് സംശയം വന്നാൽ താൻ നിയ്യത്ത് ചൊല്ലിയ സമയം എപ്പോഴാണ്, താൻ എന്താണ് ചൊല്ലിയത് എന്നതിലുള്ള സംശയം, അത് ഓരോ ഇബാദത്തിൻ്റെയും അടിസ്ഥാനമായതുകൊണ്ട് തന്നെ ആ ഇബാദത്തുകളെ സാരമായി ബാധിക്കും. ഷാഫി മദ്ഹബിൻ്റെ വീക്ഷണം എന്താണ് ഈ വിഷയത്തിൽ, ഹനഫി മദ്ഹബിൻ്റെ വീക്ഷണം എന്താണ് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ നിയ്യത്ത്, നോമ്പിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ് താൻ ചൊല്ലിയത്, ഏത് സമയത്താണ് താൻ ചൊല്ലിയത് എന്നുള്ള വ്യക്തമായൊരു ബോധ്യം നിയ്യത്ത് ചെയ്യുന്ന ഓരോ വിശ്വാസികളിലും ഉണ്ടായിരിക്കണം. നാളത്തെ റമദാനിൻ്റെ നോമ്പ് ഞാൻ കരുതിയിരിക്കുന്നു, നാളത്തെ ഫറളായ റമദാനിൻ്റെ നോമ്പ് ഞാൻ കരുതിയിരിക്കുന്നു, പിടിക്കാൻ ഉദ്ദേശിക്കുന്നു, പിടിക്കാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോമ്പിൻ്റെ വിഷയത്തിൽ സംശയമില്ല. നോമ്പ് എങ്ങനെയാണ് നിയ്യത്ത്, എങ്ങനെയാണ് കരുതി, എങ്ങനെയാണ് ഞാൻ നിയ്യത്ത് ചെയ്തത് എന്ന വിഷയത്തിൽ. പക്ഷേ നമ്മുടെ പ്രശ്നം, നാം മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ അതല്ല. നോമ്പിൻ്റെ നിയ്യത്ത് ചെയ്ത സമയം എപ്പോഴാണ്, നോമ്പിൻ്റെ നിയ്യത്തിൻ്റെ സമയം എപ്പോഴാണ്, ആ സമയത്തിന് ശേഷമാണോ താൻ നിയ്യത്ത് ചെയ്തത് അതോ സമയത്തിന് മുമ്പാണോ, ഇവിടെയുള്ള സംശയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, നിയ്യത്തിൻ്റെ സംശയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഷാഫിഇ ഹനഫി വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം ഷാഫിഇ മദ്ഹബ് പ്രകാരം നോമ്പിൻ്റെ നിയ്യത്തിൻ്റെ സമയം അവസാനിക്കുന്നത് ഫജ്റു സാദിഖ് ഉന്മ പ്രഭാതം കിഴക്ക് വെള്ളം വീശുക അല്ലേ, അതല്ലെങ്കിൽ ബാങ്ക് വിളിക്കാനുള്ള സമയമാവുക. ബാങ്ക് വിളിക്കുക എന്ന് ഞാൻ പറയില്ല, കാരണം ബാങ്ക് വിളിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു നമസ്കാരത്തിൻ്റെയും സമയമല്ല. ബാങ്ക് വിളിക്കൽ ഒരു നമസ്കാരത്തിൻ്റെയും സമയമല്ല, കാരണം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം വളരെ കൃത്യമായി തന്നെ അമാനത്തായി മനസ്സിലാക്കി ചെയ്യുന്ന മുഅദ്ദിന്മാരാണ് എങ്കിൽ അവർ കൃത്യസമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിനിറ്റ് പോലും മാറാതെ ബാങ്ക് വിളിക്കും. ഉത്തരവാദിത്തം കുറഞ്ഞ മുഅദ്ദിന്മാരാണ് എങ്കിൽ അവർ ചിലപ്പോൾ 5 മിനിറ്റും 6 മിനിറ്റും ഒക്കെ താമസിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന സാഹചര്യം കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന ഇത് നോക്കാതെ, ബാങ്ക് വിളിക്കലല്ല ഇസ്ലാമിലെ സമയം, ബാങ്ക് വിളിക്കുന്ന സമയം എപ്പോഴാണോ അതാണ് നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ സമയം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ബാങ്ക് വിളിക്കുന്ന സമയം, സുബഹി ബാങ്ക് വിളിക്കുന്ന സമയം, അതാണ് ഷാഫി മദ്ഹബ് പ്രകാരം നോമ്പിൻ്റെ നിയ്യത്തിൻ്റെ അവസാന സമയം. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ നിയ്യത്ത് ചെയ്തിരിക്കണം. ബാങ്ക് വിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ സമയമായി കഴിഞ്ഞാൽ, പിന്നെ നിയ്യത്തിന്
ഒരു സ്ഥാനവുമില്ല, നോമ്പ് കള ആവുകയും ചെയ്യും. ഇവിടെ ഒരാൾക്ക് സംശയം വന്നു, ഒരു ഷാഫി മദ്ഹബുകാരനെ സംബന്ധിച്ചിടത്തോളം സംശയം വന്നു, താൻ നിയത്ത് ചെയ്തത് ബാങ്ക് വിളിക്കുന്ന ആ സമയത്താണോ, അതോ നോമ്പിൻ്റെ നിയത്തിൻ്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെയാണോ താൻ നിയത്ത് ചെയ്തത് എന്ന് സംശയിച്ചാൽ, അത് എപ്പോൾ സംശയിച്ചാലും ആ ദിവസത്തെ സൂര്യാസ്തമയത്തിന് മുമ്പ്, അതായത് അന്നത്തെ നോമ്പ് അവസാനിക്കുന്നതിന് മുമ്പ് എപ്പോൾ സംശയിച്ചാലും ശരി, സംശയമാണ് അവനിക്കുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ആ സംശയത്തിൻ്റെ പേരിൽ, കാരണം രണ്ടിനും സാധ്യത ഉള്ളതിനെയാണല്ലോ സംശയം എന്ന് പറയുക, അവൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്, ഫസാദാവുന്നതാണ്, നോമ്പും ബാത്തിലായി പോകുന്നതാണ്, പിന്നെ അത് അവൻ റമദാനു ശേഷം കളവ് വെക്കേണ്ടി വരും. കാരണം സംശയത്തിനിവിടെ ഒരു ഇവിടെ നോമ്പിൻ്റെ നിയത്തിൻ്റെ വിഷയത്തിൽ സംശയത്തെ എന്താണ് നോമ്പായിട്ട് അംഗീകരിക്കപ്പെടുകയില്ല. കാരണം നിയത്ത് എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായ സംഗതി ആയതുകൊണ്ടാണ് ഈ അമലിൻ്റേത്. ഷാഫി മത പ്രകാരമാണ് ഞാനീ പറഞ്ഞു കേട്ടോ, അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സംശയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സംശയം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കപ്പെടുന്നത്? രണ്ടിനും മുൻതൂക്കം ഉണ്ടാവൂല, ആണോ അല്ലയോ, സമയമായ ശേഷമാണോ സമയം ആയതിനു മുമ്പാണോ, ഈ രണ്ടിനും പൂർണ്ണമായിട്ടും രണ്ടും ഒരേ തുല്യമായി പോവുക. ഒരു ത്രാസിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ അരക്കിലോ കെട്ടി മറ്റേ തട്ടിൽ അരക്കിലോ കെട്ടി വെച്ചാൽ രണ്ടും തുല്യമായിരിക്കും, ഒന്നിനും ഒരു മുൻതൂക്കം ഉണ്ടാവുകയില്ല. ഇതാണ് സംശയത്തിൻ്റെ സ്ഥാനം അല്ലേ. നേരെ മറിച്ചിട്ട് അവന് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ, കൂടുതൽ സാധ്യത എന്ന് അവൻ കരുതിയാൽ, എതിനാണോ അവൻ സാധ്യത കൊടുത്തിട്ടുള്ളത് അതനുസരിച്ചായിരിക്കും എൻ്റെ നോമ്പിൻ്റെ കാര്യം. ബാങ്ക് വിളിക്കുന്നതായ സമയം ആയപ്പോഴാണ് താൻ നിയത്ത് ചെയ്തത് എങ്കിൽ എന്നവൻ്റെ മനസ്സിൽ വിശ്വാസമുണ്ടെങ്കിൽ, അവൻ നോമ്പ് നഷ്ടപ്പെട്ടു പോയി അല്ല, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിയത്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് അവൻ സംശയിച്ച്, അവൻ എന്താണ് അവനിക്ക് ഏകദേശം ഉറപ്പെന്ന് പറയാൻ കഴിയില്ലെങ്കിലും മികച്ചതായ ധാരണ അവനിക്കുണ്ടായിട്ടുള്ളത് എങ്കിൽ, സംശയമല്ല, സംശയത്തിനേക്കാളും കുറച്ചും കൂടെ മികച്ച ധാരണയുണ്ട്, അതെന്തെങ്കിലുമൊക്കെ അവൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവനെന്ത് ചെയ്തു മനസ്സിലാക്കി, ആ ഞാൻ ബാങ്ക് വിളിക്കുന്ന മുമ്പ് തന്നെയാണ് നിയത്ത് ചെയ്തിട്ടുള്ളത്, അത് ഏറ്റവും കൂടുതൽ എനിക്ക് മികച്ച ധാരണ അതിൻ്റെ അകത്താണ് എന്നവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നോമ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ മികച്ച ധാരണ വേറെ, സംശയം വേറെ, നാം അത് രണ്ടും തിരിച്ചറിഞ്ഞ് വേർതിരിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ ത്രാസിൻ്റെ ഒരു തട്ടിൽ അരക്കിലോ കെട്ടിയും മറ്റേ തട്ടിൽ മുക്കാ കിലോ കെട്ടിയും വെച്ച് കഴിഞ്ഞാൽ ആ മുക്കാ കിലോ കെട്ടിവെച്ച ഭാഗമായിരിക്കും മുൻതൂക്കം എന്ന് പറഞ്ഞതുപോലെ, മികച്ച ധാരണ അറബിയിൽ തന്നെ എന്ന് പറയും, മികച്ച ഭാവന, ആ മികച്ച ധാരണയാണ് എനിക്കുള്ളത് എങ്കിൽ, സമയത്തിന് ശേഷമാണെന്നാണ് മികച്ച ധാരണ ഉള്ളത് എങ്കിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയി, സമയത്തിന് മുമ്പാണ് ഞാൻ താൻ നിയത്ത് ചെയ്തത് എന്നുള്ള ധാരണയാണ് ഉള്ളത് എങ്കിൽ അവൻ്റെ നോമ്പ് കിട്ടുകയും ചെയ്യും. ഇതാണ് സംശയത്തിൻ്റെയും മികച്ച ധാരണയുടെയുള്ള വ്യത്യാസം. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് നോമ്പിൻ്റെ നിയത്തിൻ്റെ വിഷയത്തിൽ, നിയത്തിൻ്റെ സമയത്തിൽ അവൻ സംശയിച്ചാൽ അത് അന്നത്തെ സൂര്യാസ്തമയത്തിന് മുമ്പുള്ള ഏത് സമയത്ത് അവൻ്റെ ഹൃദയത്തിലേക്ക് സംശയം കയറി വന്നാലും അവൻ്റെ നോമ്പ് നഷ്ടപ്പെട്ടത് തന്നെയാണ് അവൻ കള വീട്ടേണ്ടതുണ്ട്. നേരെ മറിച്ചിട്ട് അവൻ്റെ ആ ദിവസത്തെ ശേഷം സൂര്യാസ്തമയം കഴിഞ്ഞു, ആ നോമ്പിൻ്റെ ദിവസം കഴിഞ്ഞു, സൂര്യാസ്തമയം കഴിഞ്ഞു, നോമ്പ് തുറക്കുന്ന സമയം കഴിഞ്ഞു, അപ്പോഴാണ് അവൻ്റെ മനസ്സിൽ സംശയം വരുന്നത്, താൻ നിയത്ത് ചെയ്തത് ഫജറിന് ശേഷമാണോ ഫജറിന് മുമ്പാണോ എന്നുള്ള സംശയം. ആ ദിവസത്തെ നോമ്പിന് ശേഷമാണ്, നോമ്പ് തുറന്ന ശേഷമാണ്, മാരുവിൻ്റെ ശേഷമാണ്, അതായത് സൂര്യാസ്തമയ ശേഷമാണ് അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ സംശയത്തിന് പ്രസക്തിയില്ല, കാരണം നോമ്പ് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് പ്രസക്തിയില്ല, അവൻ കള വീട്ടേണ്ടതില്ല, അവനിക്ക് ആ നോമ്പ് കിട്ടുമെന്നുള്ളതാണ്. എന്നാൽ അപ്പോൾ ചോദിക്കും, വുളൂവിൻ്റെ കാര്യത്തിലും നമസ്കാരത്തിൻ്റെ കാര്യത്തിലും ഇങ്ങനെയല്ലല്ലോ ഷാഫി മദ്ഹബിൽ നിയമം.
നോമ്പി നമസ്കാരം അതുപോലെ തന്നെ വുളു അവ അവസാനിച്ച് കഴിഞ്ഞാൽ അത് നീ വധുവിൻ്റെ അവസാന ഭാഗമാവുന്ന കാല് കഴുകി കഴിഞ്ഞു, വധു അവസാനിച്ചു എന്നിട്ടവൻ തൻ്റെ നെയ്യത്തിൽ സംശയിച്ചാൽ, തൻ്റെ നെയ്യത്തിൽ തൻ്റെ നെയ്യത്തിൽ അവൻ സംശയിക്കുകയാണ് എങ്കിൽ അവൻ്റെ വധു നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ വധുവിൻ്റെ വധു എന്ന പ്രവൃത്തി കഴിഞ്ഞു എന്നിട്ട് സംശയിച്ചാലും അവൻ്റെ വധു നഷ്ടപ്പെട്ടു പോകും. നമസ്കാരത്തിൻ്റെ പ്രവൃത്തിയാകുന്ന സലാം വീട്ടൽ, ഒന്നാമത്തെ സലാം വീട്ടൽ കഴിഞ്ഞു, അപ്പോൾ അവൻ സംശയിക്കുകയാണ് താൻ നിയത്ത് ചെയ്തിരുന്നോ ഇല്ലയോ, ചെയ്യേണ്ട നിയത്താണോ ചെയ്തത് എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അവന് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത് നമസ്കാരമാണെങ്കിലും വധു ആണെങ്കിലും അവൻ മടക്കി ചെയ്തേ പറ്റൂ. എന്നാൽ നോമ്പിൻ്റെ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. ആ നോമ്പിൻ്റെ സമയം കഴിഞ്ഞാൽ, നോമ്പിൻ്റെ നോമ്പ് തുറക്കുന്ന സമയം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവന് സംശയത്തിന് പ്രസക്തിയില്ല. അപ്പോൾ ചോദിക്കും, എന്താണ് ഇത്ര ഈ വ്യത്യാസം വന്നത്? രണ്ടും ഫറള, ഇതെല്ലാം ഫറള കാര്യങ്ങളാണല്ലോ. നമസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഫറളാണല്ലോ. എന്താ നിയ്യത്തിൻ്റെ വിഷയത്തിൽ സംശയം വന്നാൽ ഇങ്ങനെ വ്യത്യാസം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമസ്കാരമാണെങ്കിൽ പിന്നെയും മടക്കി നമസ്കരിക്കാം, അതിന് കുറഞ്ഞ സമയങ്ങൾ മതി. വളു ആണെങ്കിലും പിന്നെയും മടക്കി നമസ്കരിക്കാൻ കുറഞ്ഞ സമയം മതി. നമസ്കാരം നോമ്പാണെങ്കിൽ അങ്ങനെയല്ല, പിന്നെ സംശയിച്ചാലും അത് മടക്കി ചെയ്യാൻ കഴിയുന്ന സംഗതിയല്ല. അതുകൊണ്ടാണ് സൂര്യാസ്തമയ ശേഷം എന്താണ് സംശയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സംശയത്തിന് പ്രസക്തിയില്ല, നോമ്പ് കലാ വീട്ടേണ്ടതുമില്ല, നോമ്പ് അതാ ആയി തന്നെ സംഭവിക്കുന്നതാണ് എന്ന് ഷാഫി മദ്ഹബ് പറയാനുള്ള കാരണം. ഇനി നമുക്ക് ഹനഫി മദ്ഹബിൻ്റെ വീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? സഹോദരങ്ങളെ, ഇപ്പോൾ ഹനഫി മദ്ഹബ് പറയുന്നതിന് മുമ്പായിക്കൊണ്ട് ഇതോടനുബന്ധിച്ച് തന്നെ ഷാഫി മദ്ഹബിൻ്റെ കാര്യം കൂടെ പറയേണ്ടതുണ്ട് കുറച്ചും കൂടെ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നിയ്യത്തിൻ്റെ വിഷയത്തിലാണ് സംശയം വന്നു കഴിഞ്ഞാൽ ഷാഫി മദ്ഹബിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇനി നോമ്പിൻ്റെ നിയ്യത്തിൻ്റെ വിഷയത്തിലല്ല, നോമ്പ് മുറിപ്പിച്ച് കളയുന്ന കാര്യങ്ങളുണ്ടല്ലോ. സാധാരണയായി ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ വായിലേക്കോ മൂക്കിലേക്കോ ചെവിയിലോ ഒക്കെ മരുന്നുകളോ മറ്റേ വെള്ളമോ ഒക്കെ പ്രവേശിക്കുക. അതുപോലെ തന്നെ ഭാര്യയുമായുള്ള, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സംസർഗങ്ങൾ സംയോഗം ചെയ്യുക, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇതുപോലെ ധാരാളം നോമ്പിനെ മുറിപ്പിച്ച് കളയുന്ന കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ വഴിയെ ഇൻഷാല്ലാ വിവരിക്കാം. അപ്പോൾ ആ കാര്യങ്ങൾ, നോമ്പിനെ മുറിപ്പിച്ച് കളയുന്ന കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ സംഭവിച്ചത് ഫജറിന് മുമ്പാണോ ശേഷമാണോ, ബാങ്ക് വിളിക്കുന്ന സമയത്തിന് മുമ്പാണോ ബാങ്ക് വിളിക്കുന്ന സമയത്തിന് ശേഷമാണോ എന്നൊരാൾ സംശയിച്ചു കഴിഞ്ഞാൽ, ഒരു ഷാഫി അദബുകാരൻ സംശയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നോമ്പിനെ അത് ബാധിക്കുന്നതേ അല്ല. അപ്പോൾ നോമ്പിൻ്റെ നെയ്യത്തിൻ്റെ വിഷയത്തിലുള്ള സംശയം വേറെ, നോമ്പിനെ മുറിപ്പിച്ച് കളയുന്ന കാര്യങ്ങൾ ചെയ്തോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലുള്ള സംശയം വേറെ. നെയ്യത്തിൻ്റെ വിഷയത്തിലാണ് സംശയിച്ചതെങ്കിൽ വിട്ടുവീഴ്ചയുമില്ല. പകൽ സമയത്ത് സൂര്യാസ്തമയത്തിന് മുമ്പായി സംശയിച്ചാൽ, എപ്പോൾ സംശയിച്ചാലും നോമ്പ് നഷ്ടപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നോമ്പിനെ മുറിപ്പിച്ച് കളയുന്ന ഈ കാര്യങ്ങൾ താൻ ചെയ്തത് ഏത് സമയത്താണ് എന്നുള്ളതിൽ സംശയം വന്നു, അതായത് രണ്ടിനും മുൻതൂക്കമില്ലാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, നോമ്പ് ശരിയാവുന്നതാണ് എന്നാണ് ഷാഫി മദ്ഹബ്. എന്നാൽ നേരെ മറിച്ചിട്ട് ഇവയ്ക്ക് മുൻതൂക്കം ഏതിനാണോ, ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധം സ്ഥാപിച്ചത് ബാങ്ക് വിളിക്കുന്ന സമയത്താണ് എന്ന് ഏതെങ്കിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ നോമ്പ് നഷ്ടപ്പെട്ടു, അതല്ല ഫജറിന് മുമ്പാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവന് നോമ്പ് കിട്ടി, മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ഹനഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളില്ല. നോമ്പിൻ്റെ നെയ്യത്താവട്ടെ, നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളാവട്ടെ, അതൊക്കെ ചെയ്തതും അതൊക്കെ സംഭവിച്ചതും ഫജറിന് മുമ്പാണോ ശേഷമാണോ എന്നൊരു സംശയമേ ഉള്ളൂവെങ്കിൽ, അതായത് രണ്ടിനും സാധ്യതയുള്ള ഒന്നിനും മുൻതൂക്കമില്ലാത്ത ഒന്നിനെയാണല്ലോ ശക്ക്, അതായത് സംശയം എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ സംശയമേ ഉള്ളൂവെങ്കിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് നോമ്പ് കിട്ടും, അത് കലാവുകയില്ല, അത ആയി തന്നെ സംഭവിക്കും. അപ്പോൾ ഷാഫി മദ്ഹബിൻ്റെ വീക്ഷണവും ഹനഫി മദ്ഹബിൻ്റെ വീക്ഷണവും നമ്മൾ വേർതിരിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്തു വെളിപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ
നിയത്തിൻ്റെ വിഷയത്തിൽ ഹനഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് ഫജ്റുമായി ബന്ധപ്പെട്ടല്ല, അത് എന്താണ് ആ ദിവസത്തിലെ പകലിൻ്റെ ളുഹുറുമായി ബന്ധപ്പെട്ടാണ്, ളുഹുർ സമയവുമായി ബന്ധപ്പെട്ടാണ്. ളുഹുറിൻ്റെ സമയത്ത് നിയത്ത് ചെയ്തോ ഇല്ലയോ എന്നുള്ള സംശയം വന്നാലാണ് ഹനഫി മദ്ഹബിൽ ആണ് നോമ്പ് മുറിയില്ല എന്ന് പറയുന്നത്. ഷാഫി മദ്ഹബിൽ നോമ്പിൻ്റെ നിയത്തിൻ്റെ സമയം ഫജറാണ്, സുബ്ഹിയുടെ ബാങ്ക് വിളിക്കുന്നതിൻ്റെ സമയമാണ്. അത് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.